ഹലോ ഗുവാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്, നമ്മൾ ഓൾറെഡി നമ്മുടെ കവർ പിക്ചർ കണ്ടപ്പോഴത്തേക്ക്, തംബ്നെയിൽ കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ഒരു ബിൽഡിങ്ങിനെ പറ്റിയിട്ടായിരുന്നു ഒരുപാട് പേര് സംസാരിക്കുന്നത്, എല്ലാവരും സംസാരിക്കുന്നത്. ഇത് എന്താണ് ഈ ഒരു ബിൽഡിംഗ് എന്ന് ഒരുപാട് പേര് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതെന്താണ് അന്വേഷണം ആവുക കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എന്തായിരുന്നാലും കാണാം. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കീപ് വാച്ചിങ്. സോ ഗൈസ്, നമ്മൾ ഇപ്പോൾ GCC ഉച്ചകോടി നടന്നത് റിയാദിൽ വെച്ചിട്ടായിരുന്നു, അൽ ഊല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട്. എൻ്റെ ഈ ചുണ്ട് കോണിക്കോണി പോകുന്നുണ്ടിട്ട് ഒന്നും വിചാരിക്കരുത് കേട്ടോ, ചില വാക്കുകളൊക്കെ സ്ലിപ്പായി പോകുന്നുണ്ടിട്ട് ഒന്നും വിചാരിക്കരുത്. മൊത്തം റൂട്ട് കനാൽ ചെയ്ത് അടച്ചു വെച്ചേക്കണം. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ വീഡിയോ നമുക്ക് ചെയ്യണമല്ലോ, അതുകൊണ്ടിട്ടാണ് മെയിനായിട്ട് ഓടി വന്ന് ഇത് ചെയ്യുന്നത്. സോ GCC ഉച്ചകോടി 2021 നടന്നത് സൗദി അറേബ്യയിൽ വെച്ചിട്ടായിരുന്നു, അൽഊല എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട്. എന്താണ് ഈ ഒരു GCC ഉച്ചകോടിക്ക് ഇത്രയും വലിയൊരു പ്രത്യേകത വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സൗദിയും ഖത്തറും തമ്മിലുണ്ടായിരുന്ന ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം മാറി അവർ തമ്മിലുള്ള സൗഹൃദങ്ങളെല്ലാം ഒരുമിച്ച് ഊട്ടിയുറപ്പിച്ചും വലിയൊരു മാറ്റത്തിലേക്ക് ഒരു ആദ്യത്തെ ചുവടുവെപ്പ് ഉണ്ടായത് 2021 ഈ ഒരു മീറ്റിങ്ങോട് കൂടിയായിരുന്നു. അപ്പോൾ അവരെല്ലാവരും ആ നേതാക്കന്മാരെല്ലാവരും മുന്നിൽ നിന്ന് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ആ ഒരു ഫോട്ടോ എടുത്തിരിക്കുന്ന ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ടാണ്. ആ ഒരു ബിൽഡിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അൽ ഊല എന്ന് പറയുന്ന സ്ഥലത്തെ മറായ കോൺസേർട്ട് ഹാൾ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. മറായ കോൺസേർട്ട് ഹാൾ, മറായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിറർ എന്നാണ് അർത്ഥം. മിറർഡ് വണ്ടർ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിലെ മീനിങ് വരുന്നത്. ഇതെന്താണ് ഇത്ര വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് അൽഊല എന്ന് പറയുന്ന സ്ഥലം യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സ്ഥലമാണ്. ആദ്യമായി രേഖപ്പെടുത്തി സൗദി അറേബ്യയിൽ നിന്ന് ഫസ്റ്റിലെ രേഖപ്പെടുത്തപ്പെട്ട ഒരു സ്ഥലമാണ് അൽഊല എന്ന് പറയുന്ന ഒരു സ്ഥലം. ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, വേൾഡ് റെക്കോർഡ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഫോർ ദ എന്താ പറയുക, ഏറ്റവും വലിയ ഗ്ലാസ് ബിൽഡിംഗ്, അതായത് 9,740 സ്ക്വയർ മീറ്റേഴ്സ് ഓഫ് മിറർ, 9,740 സ്ക്വയർ മീറ്റർ മിറർ വെച്ചിട്ടാണ് ഈ ഒരു ബിൽഡിംഗ് കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ സ്ട്രക്ചറിൽ ഫുള്ള് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സ്ട്രക്ചറിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിൻ്റെ സൈഡ് വശങ്ങളിലൊക്കെ ഉള്ള ആ മലകളും ഒക്കെ അത് റിഫ്ലക്ട് ചെയ്ത് കാണിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ വ്യൂ അപാരമാണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ട് അത് അടച്ചു നിർത്തിയിരിക്കുന്നത് കാരണം ഈ ഒരു മീറ്റിങ്ങിനോട് അനുബന്ധിച്ച് അവർ സെക്യൂരിറ്റി പ്രോട്ടോക്കോളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അത് ഓപ്പണായി വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഈ ഒരു ഇതിനകത്ത്, ഈ ഒരു കോൺസെർട്ട് ഹാളിനകത്ത് 500 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 500 പേർക്ക് അതിനകത്ത് ഇരിക്കാനായിട്ട് സാധിക്കും. അതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തെ പരിപാടി നടത്തിയത്, അവിടുത്തെ ആദ്യത്തെ പെർഫോമൻസ് നടത്തിയത് അസീസ ജലാൽ എന്ന് പറയുന്ന ഒരു മൊറോക്കൻ സിംഗറായിരുന്നു. അവർ ഒരു 35 വർഷത്തിന് ശേഷം ആദ്യമായിട്ടൊരു സ്റ്റേജിൽ ഒരു ഭയങ്കര വലിയൊരു സംഭവമായിട്ട് മാറിയ ഒരു പെർഫോമൻസ് ആയിരുന്നു അവരവിടെ അന്ന് ചെയ്തിരുന്നത്. ഈജിപ്ഷ്യൻ സിംഗറായിരുന്നു മെയിനായിട്ട് ഹൈലൈറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത്, ഒരു മിസ്റ്റർ ഒമർ ഖൈറാത്ത് എന്ന് പറയുന്ന ഒരാളും, അതുപോലെ ഇറ്റാലിയൻ ഒപ്പേറ സിംഗറായ ആൻഡ്രിയ, ബാക്കി എനിക്ക് പേര് വായിക്കുമ്പോഴത്തെ ഞാൻ തെറ്റിപ്പോ അതുകൊണ്ടിട്ട് ഞാനത് വായിക്കുന്നില്ല, ആൻഡ്രിയ എന്നാണ് പുള്ളിക്കാരത്തിൻ്റെ പേര്. പുള്ളിക്കാരത്തി ഒപ്പേറ സിംഗറാണ്, നോർമൽ സിംഗറാണ്, നമ്മുടെ ഒപ്പേറ ടൈപ്പ് ഒപ്പേറ ഗാനങ്ങൾ എന്ന് പറയുന്നില്ലേ, ആ ടൈപ്പ് ഓഫ് ഗാനങ്ങൾ പാടത്തിൽ ഏറ്റവും ഫേമസ് ആയിരുന്നു. അവരെ വെച്ചിട്ട് 500 പേർക്ക് മാത്രമായിട്ട് ഒരു ലിമിറ്റഡ് ആയിട്ടൊരു പ്രോഗ്രാമായിരുന്നു അവരന്ന് അവിടെ ചെയ്തിരുന്നത്. അതിനുശേഷം വന്ന ഏറ്റവും വലിയ ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ ഹെഗ്ര കോൺഫറൻസ് ഫോർ നോബൽ ലെക്ചറേഴ്സ്, അതായത് നോബൽ ലെക്ചറേഴ്സ് ഫോർ പീസ്, ഇക്കണോമിക്സ്, ലിറ്ററേച്ചർ, ഫിസിക്സ്, കെമിസ്ട്രി, ഫിസിയോളജി, മെഡിസിൻ, അങ്ങനെ 32 രാജ്യങ്ങളിൽ നിന്നുള്ള ഈ വക കാറ്റഗറിയിലുള്ള എല്ലാ നോബൽ ലെക്ചറേഴ്സിനെയും അവരവിടെ കൊണ്ടുവന്ന് January 30 മുതൽ February 1 വരെ 2020, അതായത് ലോക്ക്ഡൌൺ ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ നടത്തിയ ഒരു വമ്പൻ പരിപാടിയായിരുന്നു രണ്ടാമത്തെ പരിപാടി. മൂന്നാമത്തെ പരിപാടി അവിടെ നടന്നത് ഈ GCC ഉച്ചകോടിയായിരുന്നു 2021, ഈ കഴിഞ്ഞ ആഴ്ച നടന്ന ഉച്ചകോടിയായിരുന്നു ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നത്. സോ എന്തായിരുന്നാലും ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ ഇത്രയും വലിയൊരു ബിൽഡിംഗ് എന്തായിരുന്നാലും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്തായിരുന്നാലും ഒരു വിഷ്വൽ കാണണ്ടേ ഇപ്പോഴത്തെ ഒരു സംഭവത്തിൽ. ഇനി എന്തായിരുന്നാലും ഒരു പബ്ലിക്ലി ഓപ്പൺ ആ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് തന്നെയാണ് അൽഊല എന്ന് പറയുന്ന സ്ഥലത്ത്. ഒരുപാട് സാധനങ്ങൾ നമുക്ക്, ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ഉണ്ട്. അതുവരെ നമുക്ക് എന്തായിരുന്നാലും എനിക്കും ഒരു ദിവസം അവിടെ ഒന്ന് പോയി അതിനെ ഒന്ന് ഡയറക്റ്റ്ലി ഒന്ന് വിഷ്വലൈസ് ചെയ്യണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അത് എന്തായിരുന്നാലും സാധിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. സോ നിങ്ങൾക്ക് എന്തായിരുന്നാലും ആ വിഷ്വൽ വീഡിയോ കൂടി കണ്ടിട്ട് മാത്രമേ പോകാവൂ കേട്ടോ.
ഇറ്റ്സ് ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് മാസീവ് ബ്യൂട്ടിയാണ്. അത്രയ്ക്ക് രസമാണ് ആ ബിൽഡിംഗ് കാണാനായിട്ടും, പ്ലസ് അതിൻ്റെ കുറച്ച് പിക്ചേഴ്സും കൂടെയൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. സോ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.